ഓക്കെ ആരംഭിക്കാം. ഞാൻ വിഷയം ഒന്ന് അവതരിപ്പിക്കാം. ആദ്യം തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു റൂം ഓപ്പൺ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഒന്ന് വ്യക്തമാക്കാം. അതായത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ സെക്രട്ടറി ജനാബ് പി എം എ സലാം ഒരു സമരാഹ്വാനം നൽകിയിട്ടുണ്ട്. ആ സമരത്തിന് വേദിയാക്കുന്നത് വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള ആ പ്രാർത്ഥനാ സംഗമത്തെയാണ്. എന്താണ് അവരുടെ ആവശ്യം? നമ്മുടെ നാട്ടിൽ വഖഫ് ബോർഡ് എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ജനക്ഷേമ തൽപരതയ്ക്ക് വേണ്ടി ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ, ന്യൂനപക്ഷ പിന്നോക്ക സമുദായത്തിന് വേണ്ടിയുള്ള ബോർഡ് പോലെ, പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ പോലെ ഒരു സർക്കാർ സ്ഥാപനം പ്രവർത്തിക്കുന്നു. ആ സർക്കാർ സ്ഥാപനത്തിലെ നിയമനം ഇനിമേൽ പി എസ് സി നടത്തും എന്ന് ഗവൺമെൻറ് ഒരു അഭിപ്രായം, ഒരു താല്പര്യം മുമ്പോട്ട് വച്ചിരിക്കുന്നു. ആ താല്പര്യത്തെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത കാര്യം, ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ലീഗ് ഇതര മുസ്ലിം സംഘടനകളെ ചേർത്ത് മോസ്കുകൾ വലിയ സമര ആഹ്വാന സ്ഥലങ്ങളാക്കി മാറ്റുന്നു എന്ന് കേട്ടു. ഇന്നലെ ഒരു പത്രസമ്മേളനം ശ്രീ പി എം എ സലാമിൻ്റെതായിട്ട് കണ്ടു. അപ്പം ഞാൻ ആ ഒരു സംഭവത്തെ പെട്ടെന്ന് തന്നെ വിളിച്ചു കൂട്ടി സംസാരിക്കേണ്ട ഒരു സാഹചര്യം, മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ ചിലതരം പൊള്ളത്തരങ്ങൾ, അവരിവിടെ അണിയുന്ന ഒരു മതേതര കുപ്പായം, അതിനെ ഒന്ന് സമൂഹമധ്യ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒപ്പം ഈ സമരത്തിൽ ഒരു പ്രഹസന സ്വഭാവമുണ്ട്, അത് സർക്കാരുമായുള്ള ഒരു ഒത്തുകളി കൂടിയാണ്. കാരണം സർക്കാർ അടുത്ത കാലത്ത് വൻതോതിൽ തന്നെ മുസ്ലിം പ്രീണനം ഒരു കലയാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ അതിനൊരു സാധാരണ സ്വഭാവമായിരുന്നെങ്കിൽ ഇപ്പോഴത് കൂടുതൽ പ്രകടമായി വന്നിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനം പിറവി കൊണ്ട ശേഷം ഇതുവരെ കണ്ട എല്ലാ ഇടപാടുകളിലും മുസ്ലിം സമുദായം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുക പതിവുണ്ട്. ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ലീഗിന്റെ പിന്തുണയുള്ള, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണയുള്ളവയാണ്. അവ നിന്നുകൊണ്ട് വളരെ സവിശേഷമായ മതേതര വോട്ടുകൾ കൂടി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി അധികാരത്തിലെത്തുകയും അത് മുഴുവൻ സമുദായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. അറബി അധ്യാപക നിയമനം, അതുപോലെ തന്നെ ഉറുദു അധ്യാപക തസ്തിക. എന്തിനാണ് കേരളത്തിലുള്ള ആളുകൾ ഉറുദു പഠിക്കുന്നതെന്ന് ഇനി എനിക്കറിയില്ല. ഞാനൊക്കെ ഉറുദു പഠിച്ച ആളാണ്, ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഉറുദു പഠിക്കാൻ ഒരു അധ്യാപകൻ, അതുപോലെ അറബി പഠിപ്പിക്കാൻ അധ്യാപകൻ. അറബി ആവശ്യമുള്ളവർ സ്വന്തം റിസ്കിൽ പഠിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ അറബിക്ക് ഇടമില്ല. അല്ലെങ്കിൽ ഗൾഫ് യാത്രയ്ക്കൊക്കെ പോകുന്ന ആളുകൾ നമ്മൾ ജർമ്മൻ പഠിക്കുന്ന പോലെ, മറ്റിതര രാജ്യങ്ങളിലെ ഭാഷ പഠിക്കുന്ന പോലെ ഉപരിപഠന കാലത്ത് സ്വന്തം നിലയിൽ പഠിക്കേണ്ടതാണ്. അതിന് ഇതര അധ്യാപകർക്ക് നൽകുന്ന അതേ പരിഗണനയും സാമ്പത്തികവും ഒക്കെ നമ്മുടെ ഖജനാവിൽ നൽകിക്കൊണ്ട് അത് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നു ഗവൺമെന്റ്. ഇത് ഇവരുടെ ചില മുഖ്യ പരിമിത കാലത്തേക്ക് കേരളം ചില മാസങ്ങൾ ഭരിച്ച മുഖ്യമന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ലീഗിന് വേണ്ട അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാറുണ്ട്. സി എച്ച് മുഹമ്മദ് വയും അബുക്കാദർ കുട്ടി നഹയും ഒക്കെ മുസ്ലിം ലീഗിന്റെ പ്രതികളായിട്ട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇവരൊരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ ചെയ്യുന്ന പണിയാണ് ഈ അറബി അധ്യാപക തസ്തിക ഉണ്ടാക്കുക. മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് വന്നു ചേരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരുടെ അറബി വലിയ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇത്തരത്തിൽ വന്ന് പഠിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് താരതമ്യേന ലോഡ് കുറവാണ്, മികച്ച സാലറി ഉണ്ട്. മദ്രസ അധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് പെൻഷൻ കൊടുക്കുക. ഹജ്ജ് കോട്ട, അതുകൂടാതെ തന്നെ നമ്മുടെ കലാലയങ്ങളിൽ ഇസ്ലാമിക വിഷയങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി അത് പഠിച്ച അധ്യാപകരെ നിയമിക്കുക, ചരിത്രം വക്രീകരിച്ച് പഠിപ്പിക്കുക. ഈ രൂപത്തിലുള്ള ഏർപ്പാടുകൾക്കൊപ്പം ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വന്നിരിക്കുകയാണ്. അത് വിദേശകാര്യ വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിന് എന്തോ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടി ഖുർആൻ ഇറക്കുന്നു. അതുപോലെ തന്നെ പല അപവാദങ്ങൾ നമ്മൾ ഇക്കാര്യത്തിൽ കേട്ടു. സ്വാഭാവികമായിട്ട് സർക്കാർ ഇന്ന്
ഇസ്ലാം സമൂഹത്തോട് കാണിക്കുന്ന അതിരുവിട്ട ഈ പ്രീണന നയം ചർച്ചയാകുന്ന ഘട്ടത്തിൽ അവര് സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ശ്രീ പിണറായി വിജയൻ അധികാരമേറിയ ശേഷം ചെയ്തത്. ഒന്നാമതായിട്ട് മതന്യൂനപക്ഷങ്ങളുടെ ഈ ന്യൂനപക്ഷ ക്ഷേമകാര്യം അത് ഏതെങ്കിലും ഒരു മുസ്ലിമിന് വിട്ടുകൊടുക്കുന്ന പതിവായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടിരുന്നത്. അത് മാറ്റിക്കൊണ്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം അത് എടുത്തിട്ട് ആ അതിൻ്റെ പേരുള്ള ഒരു ബോർഡ് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളുടെ മാണിയുടെ പാർട്ടിക്ക് കൊടുത്തു. മാണി തൻ്റെ പാർട്ടിയിലുള്ള ഒരു മുസ്ലിം പ്രവർത്തകന് അത് കൊടുത്തു. അങ്ങനെ തത്വത്തിൽ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് എല്ലാവർക്കും പ്രയോജനപ്പെടേണ്ട ആ വകുപ്പ് ഒരു പക്ഷം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ വഖഫ് ബോർഡിന്റെ നിയമനം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അതിലേക്ക് നിയമനം നടത്തുന്നത് ഒക്കെ ഗവൺമെന്റാണ്, സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അത് പോകുന്നത്. രണ്ടാമതായി മനസ്സിലാക്കണം, പരിവർത്ത ക്രൈസ്തവ കോർപ്പറേഷൻ അതിൽ നിയമനം നടത്തുന്നത് സർക്കാരാണ്, അവിടുത്തെ സ്റ്റാഫെല്ലാം സർക്കാരാണ്, സർക്കാർ നിയമിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് മതപരമായ ഏതെങ്കിലും കാര്യത്തോട് ബന്ധപ്പെട്ട് സർക്കാർ പണം മുടക്കുമ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിനാണെങ്കിൽ വഖഫ് ബോർഡിന്റെ സ്ഥിതി അതല്ല. അത് പൂർണ്ണമായും ആ ബോർഡിലേക്ക് ആളെ നിയമിക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും തികച്ചും സർക്കാർ സംവിധാനത്തിന് പുറത്ത് മുസ്ലിങ്ങളുടെ മാത്രം താല്പര്യത്തിലാണ് അത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിക്ക് എതിരെ ഗവൺമെന്റ് സർട്ടാർ സാലറി ഉള്ള ഉദ്യോഗസ്ഥന്മാരവിടെയുണ്ട്, ആ സ്ഥാപനം സർക്കാരിൻ്റെതാണ്, പക്ഷേ അത് കൈയാളുന്നത് മുസ്ലിങ്ങളിലെ സമ്പന്നന്മാരായ ഒരു ഒറ്റ ആളുകളാണ്. അപ്പോൾ ഈ അവിടുത്തെ നിയമനം PSC വിടുക വഴി മറ്റുള്ള ആളുകൾക്കും അവിടെ തൊഴിലിനുള്ള ചെറിയ അവസരം ഉണ്ടാകുന്നുണ്ട്. ആ അവസരത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമരാഹ്വാനമാണ് ഇപ്പൊ കണ്ടത്. ഇതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു പ്രശ്നം, ഈ നിയമനം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഈ പള്ളിയിലെ ഏതെങ്കിലും ഒരു ആചാര്യനെ അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതനെ മുല്ലായെ ഇതൊന്നും നിയമിക്കുന്ന കാര്യമല്ല ഇത്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ ക്ഷേമകാര്യങ്ങൾക്കുള്ള ഒരു ബോർഡ്, ആ ബോർഡ് പൂർണ്ണമായും സർക്കാരിൻ്റെയാണ്. സർക്കാർ അതിൽ നിയമിക്കും എന്ന് പറയുമ്പോൾ PSC അത് വിട്ടുകൊടുക്കുമ്പോൾ മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ക്വാളിഫൈഡായ ആളുകൾ വന്ന് ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റിയ അന്തരീക്ഷം സംജാതമാകില്ല. ഇത് മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ സാമുദായിക സംഘടനയായ സമസ്ത അംഗീകരിക്കുക വഴി ഏതാണ്ട് തത്വത്തിൽ അതിന് പ്രാബല്യം വന്നു കഴിഞ്ഞു. എന്നാൽ മുസ്ലിം ലീഗ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം ചെയ്യാനൊരു കാരണമുണ്ട്. സമസ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യസ്ത നിലപാടറിയിച്ചാൽ മുസ്ലിം ലീഗിന് മാറി ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം ലീഗിന്റെ 90% ആളുകളും സമസ്തയിൽ പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ സമസ്തയുടെ ഈ തീരുമാനം മുസ്ലിം ലീഗ് സാധാരണഗതിയിൽ അംഗീകരിക്കുകയാണ് പതിവ്. കാരണം ഏറ്റവും വലിയ സംഘടന അതാണ്. പക്ഷെ ഇവിടെ പെട്ടെന്ന് PMA സലാമിന് ഇങ്ങനെ ഒരു ബോധം ഉദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇത് ഒരു ചെറിയ സമരപ്രഹസനം വഴി തങ്ങള് സർക്കാർ ഇപ്പോൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉദാരത നമ്മൾ കണ്ടില്ല, സർക്കാർ എന്തോ മുസ്ലിം വിരുദ്ധത കാണിക്കുന്നു എന്ന് ഒന്ന് വരുത്തി തീർക്കണം. ഏത് വിഷയത്തിലും സർക്കാർ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഉറച്ചു നിന്നത് മുസ്ലിം സമൂഹത്തിനൊപ്പമായിരുന്നു. അത് ഹലാൽ ഭക്ഷണ വിഷയമാണെങ്കിലും തുപ്പുന്ന കാഴ്ചയൊക്കെ നേരിട്ട് കണ്ടെങ്കിലും അത് തുപ്പലല്ലെന്ന് വിശ്വസിപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. അതുപോലെ ഹലാൽ എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊള്ളാവുന്നത് എന്ന അർത്ഥത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, അദ്ദേഹം അത് ഏറ്റുപറയുന്ന സ്ഥിതി വിശേഷം കണ്ടു. അതുപോലെ സൗമ്യയുടെ വധത്തിൽ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ച ആ വാക്കുകൾ മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും ഒരുപോലെ പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ ഏതോ ഒരു സമ്മർദ്ദശക്തി ഇവരുടെ പിന്നിൽ നിന്ന് ഇപ്പോൾ ഇടപെടുന്നു എന്നുള്ള ആ സ്ഥിതി മുസ്ലിം സമൂഹത്തിന് സർക്കാരിന്റെ മീതെയുള്ള ഇത്തരത്തിലെ സ്വാധീനം, ആ സ്വാധീനത്തെ അങ്ങനെയല്ല എന്ന് പൊതുജനസമക്ഷം ഒന്ന് കാണിക്കാൻ വേണ്ടി ലീഗ് നടത്തിയ ഒരു പ്രഹസനമാണ് ഇപ്പോൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ലീഗ് അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു. കാരണം പള്ളികൾ കേന്ദ്രീകരിച്ച് ലീഗ് ഇങ്ങനെ ചെയ്യാൻ നാളെ ചെയ്യാനിരുന്ന ആ സമരം അത് മാറിയിരിക്കുന്നു. ഇനി പള്ളികൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ സമരം ചെയ്യുമെന്ന് പറയുക വഴി ലീഗ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയ പാർട്ടിയും പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്ത് ഇതുവരെ മുസ്ലിം ലീഗിന് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന UDFലെ അമുസ്ലിങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണിത്. കാരണം നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികൾ അതിനെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പള്ളിക്കകത്ത് മുസ്ലിം പള്ളിക്കകത്ത് കടന്ന് അതിലൂടെ രാഷ്ട്രീയം നടത്തി നമ്മളുടെ കൂടെ വോട്ട് വാങ്ങി ജനാധിപത്യത്തെ തെറ്റായ ഒരു നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നു എന്ന പ്രശ്നം ഇവിടെ നിലനിൽക്കുമ്പോൾ അത് ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഈ റൂം ഓപ്പൺ ചെയ്തത്. ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാവൂ, ഇവിടെ ലീഗ് മതേതരവും നമ്മൾ ആരെങ്കിലും അത് വിമർശിച്ചാൽ വർഗീയവാദികളുമാകും. അങ്ങനെ വർഗീയവാദികളായി നമ്മെ ചാപ്പ കുത്തുമ്പോഴും ഈ സത്യം പറയാൻ മടിക്കേണ്ട. ഈ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം.
സിജോ പാസ്റ്റർ ഫ്രീ അല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല. ആ ചെയ്ത മോഡറേറ്റ് ചെയ്ത മോഡറേറ്റ് പാസ്റ്റർ ബിസി ആവുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റെടുത്തോളാം. ഓക്കെ. ഇതില് നമ്മള് ഇപ്പൊ അനിൽ പാസ്റ്റർ പറഞ്ഞു നിർത്തിയതുപോലെ ഈ മുസ്ലിം ലീഗ് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ള ഐ എൻ എൽ ഒക്കെ മുസ്ലിം ലീഗിനാണ് കൂടുതലൊരു മതേതര മുഖം ഉള്ളത്, മതേതര പാർട്ടിയാണ് എന്നുള്ള ഒരു മുഖം എപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗാണ്. സത്യത്തിൽ ആ പേര് കൊണ്ട് തന്നെ അത് അങ്ങനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാർട്ടിയാണ്. അത് മാത്രമല്ല, ആ പേരുകൊണ്ട് തന്നെ ആ പ്രത്യേക സമൂഹത്തിന് വേണ്ടിയാണ് അത് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ആ പർട്ടിക്കുലർ സമൂഹത്തിന് വേണ്ടിയാണ് അവർ നിന്നിട്ടുള്ളത്. അപ്പം കപടമായ ഒരു മതേതര മുഖമാണ് സത്യത്തിൽ മുസ്ലിം ലീഗിനൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനതിനെ ഒരു 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 വർഗീയ പാർട്ടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം ഐ എൻ എൽ ഉണ്ട്, അവരും അവരെയും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു എന്താണ് മതത്തിന്റെ പേരിലുള്ള മതം ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഇതിന്റെ അതിന്റെ മറുവശം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മതേതര മുഖമുള്ള പാർട്ടികൾ പോലും മതേതര മുഖമുള്ള പാർട്ടികളെ പ്രീണിപ്പിക്കുവാനുള്ള മതേതര മുഖമുള്ള പാർട്ടികൾ ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാടാണ് മതേതര പാർട്ടികൾക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളൊരു ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ട്. ഇപ്പൊ ഒരു എന്താണ് ഒരു നിലപാട് നമുക്ക് എടുക്കേണ്ടി വന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാറി മാറി ഇടത് വലത് ഭരണമാണ് വരുന്നത്. പക്ഷെ ഇടത് വലത് ഭരണത്തിൽ ഒരു ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു സ്വാധീനം, ഞാൻ പറയുന്ന അംഗസംഖ്യയുടെ മാത്രം ബലത്തിലല്ല, അല്ലാതെയുള്ള ഒരു സ്വാധീനം മുസ്ലിം സമൂഹത്തിന് രണ്ടു പാർട്ടിയിലും വരികയാണ്. അതുകൂടാതെ മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടി നിലനിൽക്കുമ്പോൾ അത് ഇസ്ലാം മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറയുന്ന മതേതരത്വം എന്നുള്ള ചിന്ത, ആ വാദം അപ്രത്യക്ഷമാകുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ മതേതരത്വ മുഖം ശരിക്കും പറഞ്ഞാൽ വലിച്ച് കീറപ്പെടേണ്ടതാണ്, അത് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടതാണ്. സഹോദരന്മാർക്ക് സംസാരിക്കാം. അനിൽ ബ്രദർ, അനിൽ ബ്രദർ ഉണ്ടോ? ആ ഉണ്ട് ബ്രദറെ, ഇത് ചർച്ച മുന്നോട്ട് ഞാൻ സംസാരിച്ചോളാം ബ്രദറെ. ജിമ്മി പെട്ര, ജിമ്മിച്ചനുണ്ടോ? ഞാനുണ്ട്. ഞാൻ ഈ വിഷയം പിന്നെ പെട്ടെന്നൊരു കാര്യം ചർച്ചയായതുകൊണ്ട് നമുക്കതിൽ ജസ്റ്റ് ഒന്ന് 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 സ്റ്റഡി ചെയ്തിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ ഓക്കെ. അലക്സ് ബ്രദർ ഉണ്ടോ? ഉണ്ട്. പക്ഷേ അനിൽ പാസ്റ്ററെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം എന്താണ്? എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, പക്ഷേ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കി തരാമോ? അത് ഇപ്പൊ ദേവസ്വം ബോർഡ് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണോ? അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കി തരാമോ പാസ്റ്ററെ? കൃത്യമായി ദേവസ്വം ബോർഡ് പോലെ എന്ന് പറയാൻ വയ്യ, പക്ഷേ സർക്കാരാണ് അതിന്റെ മുഴുവൻ എയ്ഡ്, സർക്കാർ സ്ഥാപനമാണ് അത്. മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സംഗതിയാണ് വഖഫ് ബോർഡ്. പാരലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രൂപത്തിൽ തന്നെ പോകുന്നു. പക്ഷെ ദേവസ്വം ബോർഡിൽ പൂർണ്ണമായി തന്നെ സർക്കാരാണ് പിടിമുറുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് അവിടെയുള്ള ദേവന്മാരിലൊന്നും വിശ്വാസം ഇല്ലാത്തൊരു മന്ത്രിയാണ് അവിടെ ചെന്നത്. അദ്ദേഹം കൈകൂപ്പിയില്ല, നമുക്ക് രാധാകൃഷ്ണൻ കൈകൂപ്പാതെ അവിടെ നിന്നത് വലിയ വിവാദമായതും. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ കൈ ഊപ്പിയപ്പോൾ അവരെ പാർട്ടിക്കകത്ത് പ്രശ്നമായതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് രാഷ്ട്രീയപരമായി തന്നെയുള്ള നിയമനമാണ്. സി പി എമ്മിന്റെ വലിയ നേതാക്കന്മാർ തന്നെയാണ് ഈ എന്താ പറയുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ ഈ കോർപ്പറേഷനുകൾ ഏറെയുണ്ട്. അപ്പോൾ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, പരിവർത്ത ക്രൈസ്തവ കോർപ്പറേഷൻ. ഇവിടൊക്കെ നിയമനം സർക്കാരാണ് നടത്തുന്നത്. അവിടെ വരുന്ന ചെയർമാൻമാര് എൽ ഡി എഫ് വന്നാല് അവരൊരു പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കും. യു ഡി എഫ് വന്നാലും ഏതാണ്ട് അത്രയും വലിയൊരു നേതാവായിരിക്കും അത് ഭരിക്കുക. അപ്പോൾ പൂർണ്ണമായും ഇത് സർക്കാർ സ്ഥാപനമാണ്. സാലറി സർക്കാരാണ് നൽകുന്നത്, ആ ലാൻഡ് സർക്കാരിന്റെയാണ്, ബിൽഡിംഗ് സർക്കാരിന്റെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇനി ഇതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വരുമാനമാണ്, അതുപോലെ സ്കൂളുകളുടെ നിയമനവും അപ്പോയിന്റ്മെന്റും ഒക്കെയാണ് സത്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇതിൽ വരുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ സർക്കാർ തിരിച്ച് നിർവഹിക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് പരിഗണന കൂടുതലുണ്ട്. മറ്റുള്ളവർക്കും അവിടെ പി എസ് സി വഴി വന്നാൽ പരീക്ഷ എഴുതി അവിടെ ജോലിക്കാരൊക്കെ ആയിട്ട് വരാനായിട്ട് സാധിക്കും. ഇപ്പുറത്ത് വഖഫ് ബോർഡിൽ അതിന് ഒരു സാധ്യതയില്ല, അത് ഫുള്ളി
മുസ്ലിം കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനി അങ്ങനെയല്ല, പി എസ് സി ആയിരിക്കണം അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്ന് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ഇതാ പള്ളിയിൽ പിടിമുറുക്കാൻ വരുന്നു എന്ന രൂപേണയുള്ള ഒരു സമരാഹ്വാനം ഈ മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പള്ളിയിൽ ഒരു സ്വാധീനം ചെലുത്താൻ സർക്കാർ വരികയാണെങ്കിൽ, പി എസ് സിക്ക് നിയമനം വിടുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം അവിടെ അതൊരു തുറന്ന എങ്ങനെ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നോ ആ രൂപത്തിലാകും. ഇനി ലീഗ് മതേതര പാർട്ടിയാണെങ്കിൽ ഇതിനെ മാത്രമായിരുന്നില്ല എതിർക്കേണ്ടത്. മതേതര പാർട്ടിയാണെങ്കിൽ ഈ കെ രാധാകൃഷ്ണൻ കൈവൂപ്പാതെ അവിടെ നിന്നത് ഹിന്ദുക്കളിൽ ഒട്ടേറെ പ്രശ്നമുണ്ടായി, അവരതിനെ അപലപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മതേതര പാർട്ടിയാണെങ്കിൽ അതിലും കാണിക്കണ്ടേ, സർക്കാർ മതസ്ഥാപനങ്ങളെ മുഴുവൻ പിടിക്കാൻ വരുന്നു, അത് ശരിയായില്ല, മതവിശ്വാസം ഇല്ലാത്തവരത് ചെയ്യരുത്, അങ്ങനെ പറയണ്ടേ. എന്നാൽ മതവിശ്വാസം ഇല്ലാത്ത സർക്കാരിന്റെ സഹായം വേണ്ടെന്ന് പറയുന്നില്ല, അത് വേണം താൻ. അപ്പോൾ അവിടെ അതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരുന്ന പോലീസുകാരൻ, സംരക്ഷണം കൊടുക്കാൻ വരുന്ന പോലീസുകാരൻ മതവിശ്വാസിയാണോ എന്നൊന്നും നോക്കുന്നില്ല. നമ്മളിവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, സർക്കാർ വക ശമ്പളം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിയമനം സർക്കാരാണ് നടത്തേണ്ടത്. അതിൽ സ്വാഭാവികമായുള്ള സംവരണ തത്വം പാലിച്ചുകൊള്ളട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. കമ്മ്യൂണിറ്റിക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊള്ളട്ടെ, അതിനും കുഴപ്പമില്ല. പക്ഷെങ്കിൽ അത് പൂർണ്ണമായി നമ്മളുടെ എല്ലാ നികുതി പണം കൊണ്ട് ഒരു സ്ഥാപനം കൂടുമ്പോൾ അത് ഒരു സ്വതന്ത്ര രാജ്യം പോലെ കൈകാര്യം ചെയ്യുന്ന ആ രീതി നല്ലതല്ല എന്ന തീരുമാനം സർക്കാർ എടുത്തെങ്കിൽ അത് വൈകിപ്പോയി നേരത്തെ എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനെതിരെ മുസ്ലിം ലീഗ് സമരത്തിന് ആഹ്വാനം ചെയ്തു. സമരത്തിന് ആഹ്വാനം ചെയ്തത് മാത്രമല്ല, അതിനുവേണ്ടി സമരാഹ്വാനം നടത്താൻ, ജനങ്ങളെ ഇതിനുവേണ്ടി തെരുവിലിറക്കാൻ അവർ ഉദ്ദേശിച്ച സ്ഥലം നാളത്തെ ജുമാ മസ്ജിദിലെ നമസ്കാരം കഴിഞ്ഞുള്ള ഒരു സംവിധാനമാണ്. അവിടെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടല്ലോ, ആ പ്രസംഗത്തിൽ ഇങ്ങനെ കൊണ്ടുവരും. ഇതാണ് പി എം എ സലാം എന്ന ലീഗ് നേതാവിന്റെ ആഹ്വാനം. ഇത് ഇന്ന് പാളിയിരിക്കുന്നു. ആ സമരാഹ്വാനം നാളെ നടക്കില്ല, ആ സമരം നാളെ നടക്കില്ല എന്നുകൂടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലീഗ് എടുത്ത ഒരു നിലപാടാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ വ്യക്തമാക്കാം. ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്ക്